നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. സന്ദർശകന്റെ മർദ്ദനത്തെ തുടർന്ന് ഡോക്ടർക്ക് തലയോട്ടി പൊട്ടലും മസ്തിഷ്ക രക്തസ്രാവവും. ഡോക്ടർ സഭ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കി. ഇദ്ദേഹത്തിനെതിരെ തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. ഫൈലക്ക ദ്വീപിലുണ്ടായിരുന്ന തർക്കത്തെ തുടർന്ന് പ്രതി മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയത്തെ തുടർന്നാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പരിശോധനയ്ക്ക് കൊണ്ടുവന്നത്. ഇവിടെ വെച്ച് ഇയാൾ അക്രമാസക്തനാകുകയായിരുന്നു. ആരോഗ്യമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ സെയ്ദ്, മന്ത്രാലയ മണ്ഡൽ സെക്രട്ടറി ഡോക്ടർ മുസ്തഫ റിദ, സഭാ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ ഡിസ്ട്രിക്ട് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ സഹ്ലി എന്നിവർ ഡോക്ടറെ സന്ദർശിച്ചു. മെഡിക്കൽ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതത്വം ഉചിതമായ തൊഴിലന്തരീക്ഷം ഒരുക്കുമെന്ന് മന്ത്രാലയം ആവർത്തിച്ചു. കോവിഡ് മുന്നണി പോരാളികൾക്ക് സൗജന്യ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. കോവിഡ് അതിരൂക്ഷമായിരുന്ന സാഹചര്യത്തിൽ രോഗവ്യാപനം കുറയ്ക്കുന്നതിനുള്ള പ്രതിരോധ നടപടികളുടെ ഭാഗമായി പ്രവർത്തിച്ച ആരോഗ്യ ആഭ്യന്തര പ്രതിരോധ മന്ത്രാലയത്തിലെ സ്വദേശികൾക്കും വിദേശികളുമായ ജീവനക്കാർക്കാണ് സൗജന്യ റേഷൻ ലഭ്യമാക്കുക. ഈ വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ജീവനക്കാർക്കും 6 മാസത്തേക്കാണ് സൗജന്യ റേഷൻ അനുവദിച്ചിരിക്കുന്നത്. അരി, പാൽപ്പൊടി, പഞ്ചസാര, പാചകെണ്ണ എന്നിവ ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾ അടങ്ങിയതാണ് കിറ്റ്. കുവൈറ്റ് സപ്ലൈകോ സംവിധാനം വഴിയാണ് വിതരണം നടത്തുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിലെ ഡോക്ടർമാർ, നഴ്സുമാർ, സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്കാണ് സൗജന്യ റേഷൻ ലഭ്യമാക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ ദേശീയ ദിനാചരണത്തിൽ പങ്കെടുത്ത ഫീൽഡ് സെക്യൂരിറ്റി വിഭാഗങ്ങൾ ഫെബ്രുവരി 24, 25, 26 ദിവസങ്ങളിൽ 10,769 ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി അറിയിച്ചു. സംഘം 108 വാഹനങ്ങളും 6 മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു. 49 പേരെ അധികാരികൾക്ക് റെഫർ ചെയ്തു. 15 പേരെ ട്രാഫിക് പോലീസിന് കൈമാറി. 13 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വ്യാഴാഴ്ച രാത്രി മുതൽ വെള്ളിയാഴ്ച ഉച്ചവരെ രാജ്യത്ത് സ്ഥിരതയില്ലാത്ത കാലാവസ്ഥയും ഇടിമിന്നലോടുകൂടിയ കനത്ത പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഫഹദ് അൽ ഒദൈബി പറഞ്ഞു. ചില സമയങ്ങളിൽ ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും വെള്ളി ശനി ദിവസങ്ങളിൽ രാജ്യത്ത് താപനിലയിൽ കുറവുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച പരമാവധി താപനില 24 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പുറത്തിറങ്ങുന്നവരും മത്സ്യബന്ധനത്തിന് പോകുന്നവരും ജാഗ്രത പുലർത്തണമെന്നറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 528 പുതിയ കൊറോണ വൈറസ് കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 620,980 ആരോഗ്യ മന്ത്രാലയം. ഇന്ന് 1 മരണം റിപ്പോർട്ട് ചെയ്തു. 946 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി. 8,145 പേർ ചികിത്സയിലും 185 പേർ കോവിഡ് വാർഡിലും 49 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലുമാണ്. 3.6% ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. ആഗോള വിപണിയിൽ എണ്ണ വില ഉയരുകയാണ്. കുവൈറ്റ് എണ്ണ ബാരലിന് $4.18 ഉയർന്ന് $102.31 ബ്രാൻഡ് ക്രൂസ് ഫ്യൂച്ചറുകൾ $7 ഉയർന്ന് ബാരലിന് $104.97 US വെസ്റ്റ് ടെക്സ്റ്റാസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് $7.69 ഉയർന്ന് $103.41 പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഉക്രൈൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യക്കെതിരെ ഉപരോധ നടപടികൾ കടുപ്പിച്ചതാണ് പൊടുന്നനെ വില ഉയരാൻ കാരണം. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയുടെ ഊർജ്ജ മേഖലയെ കൂടി ഉപരോധം ദീർഘിപ്പിക്കാനുള്ള നീക്കത്തിലാണ്. അങ്ങനെ വന്നാൽ എണ്ണ വില ബാരലിന് $130 വരെ ഉയരുമെന്ന് കരുതുന്നു. ഇതിനിടെ ഉൽപ്പാദനം ഗണ്യമായി ഉയർത്താൻ കുവൈറ്റ് ഉൾപ്പെടെയുള്ള പ്രധാന എണ്ണ ഉൽപ്പാദന രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ശക്തമാണ്. അടുത്ത ഞായറാഴ്ച രാവിലെ മുതൽ 2 ഗ്രൂപ്പുകളായി കുട്ടികൾക്ക് 2ാം സെമസ്റ്റർ ക്ലാസുകൾ ആരംഭിക്കും. അതിന്റെ ഭാഗമായി ഇന്നലെ മുതൽ സ്കൂളുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വിദ്യാഭ്യാസ ഗവർണറേറ്റുകളുടെ ഏകോപനത്തോടെ പൊതുസേവന വകുപ്പ് ശുചീകരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കും. ഈ ആഴ്ച ശുചീകരണത്തിനും മറ്റു ജോലികൾക്കുമായി ഓരോ സ്കൂളിനും 5 തൊഴിലാളികളെ വീതം നൽകിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. നന്ദി, നമസ്കാരം.